Namaskaram. 72 ഹൂറികളെയും മദ്യപ്പുരയും ഒക്കെ തേടി ഈ ലോകത്തിനെതിരെയും അവനവന്റെ മനുഷ്യരാശിക്കെതിരെയും യുദ്ധം പ്രഖ്യാപിച്ച കുറേ ഭീകരന്മാരുണ്ടല്ലോ ഐഎസ്കാർ താലിബാൻകാർ അതുപോലെ തന്നെ ഹിസ്ബുൾ മുജാഹിദീൻ അവർക്കൊക്കെ ഹൂറികളെ കിട്ടും അവരെ കിട്ടും ഇവരെ കിട്ടും എന്നൊക്കെയല്ലേ പറയുന്നത് പക്ഷേ അത് മനുഷ്യരെ കൊന്നിട്ട് ചെന്നാൽ മാത്രമേ കിട്ടൂ അങ്ങനെയല്ലേ കൊറോണ ബാധിച്ച് മരിച്ചാൽ ഹൂറികളെ കിട്ടുമോ കിട്ടില്ല അയ്യോ അപ്പോൾ ഇനി എന്ത് ചെയ്യും ഈ കൊറോണ ബാധിച്ചിട്ടും വല്ല ബോംബ് സ്ഫോടനത്തിനും ജനങ്ങളെ കൊല്ലാനും കലാപത്തിനും അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആഹ്വാനം ചെയ്ത് ഒന്ന് പോയി നോക്കൂ ഭീകരന്മാരെ നിങ്ങൾക്ക് ചിലപ്പോൾ കൂറികളെയും മദ്യപ്പുഴയും ഒക്കെ ചിലപ്പോൾ അവിടെ കാത്തുവച്ചിട്ടുണ്ടാകും ഇത്രയും നികൃഷ്ടമായ ചിന്താഗതിയുള്ള ഈ ഭീകരന്മാർക്ക് അവന്മാർക്കൊക്കെ ഇപ്പോൾ കൊറോണയാണ് താലിബാൻ ഭീകരന്മാരുടെ കാര്യമാണ് പ്രധാനമായി പറയുന്നത് അവന്മാർക്കൊക്കെ ഇപ്പോൾ കൊറോണ ബാധിച്ചു എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ട് നമുക്കൊന്ന് നോക്കാം ഭീകര സംഘടനയായ താലിബാന്റെ നിരവധി ഭീകരന്മാർക്ക് കൊറോണ ബാധിച്ചതായി റിപ്പോർട്ട് കൊറോണ ബാധയും അധികാര തർക്കവും താലിബാന്റെ പ്രവർത്തനത്തെ ബാധിച്ചതും അഫ്ഗാൻ പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ NDS ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് ഇതേ തുടർന്ന് താലിബാന്റെ സ്ഥാപകനും ആഗോള ഭീകരനുമായ മുല്ല ഒമറിന്റെ മകൻ മുല്ല യാക്കൂബ് നേതൃത്വം ഏറ്റെടുത്തു എന്നാണ് സൂചന മുല്ല യാക്കൂബ് പുതിയ ഒരുത്തം വന്നിരിക്കുകയാണ് ഭീകരനായിട്ട് ഇനി അവന് കൊറോണയുണ്ടോ എന്തോ അറിയില്ല ഏതായാലും അവന്മാർക്കായാലും കൊറോണയൊന്നും ബാധിക്കാതിരിക്കട്ടെ കൊറോണ ബാധിച്ച ചില നേതാക്കളെ ദോഹയിലെ ഓഫീസിൽ താമസിപ്പിച്ചിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട് മറ്റ് ചിലരെ പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോയി താലിബാനുമായി ഉണ്ടാക്കിയ കരാറിനെ തുടർന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ അമേരിക്ക ഒരുങ്ങുമ്പോഴാണ് താലിബാൻ ഈ രീതിയിൽ കൊറോണ ബാധിച്ച് നട്ടം തിരിയുന്നത് ഇനി ഹൂറികളെ എവിടെ നിന്ന് കിട്ടുമോ എന്തോ പാക് ചാരസംഘടനയായ ISIയുടെ നിർദ്ദേശമനുസരിച്ചാണ് മുല്ല യാക്കൂബ് ഇപ്പോൾ താലിബാന്റെ സ്ഥാനം ഏറ്റെടുത്തത് എന്നാണ് സൂചന അതുപോലെ തന്നെ പ്രധാന നേതാവായ ഹയത്തുള്ള അഖുന്താസ കുറച്ചുനാളായി ഈ താലിബാന്റെ ഭീകരപ്രവർത്തന യോഗങ്ങൾക്കൊന്നും എത്തിയിരുന്നില്ല എന്നും സൂചനയുണ്ട് 96 മുതൽ 2001 വരെ അഫ്ഗാനിസ്ഥാൻ ഭരിച്ചിരുന്ന താലിബാന്റെ സ്ഥാപകൻ മുല്ല ഒമർ മരിച്ചെന്ന് പലതവണ റിപ്പോർട്ട് വന്നിട്ടും 2015 ഇക്കാര്യം സ്ഥിരീകരിച്ചത് അതിപ്പോൾ താലിബാന്റെ പ്രവർത്തനങ്ങളൊക്കെ ഏതായാലും കൊറോണ ബാധിച്ചിരിക്കുന്നു ഭീകരന്മാർക്കൊക്കെ ഇനി ഹൂറികളെ കിട്ടാനായിട്ട് കൊറോണ ബാധിച്ചുകൊണ്ട് നിങ്ങൾ വല്ല വിശുദ്ധ യുദ്ധത്തിനും ആഹ്വാനം ചെയ്യുന്നതായിരിക്കും നല്ലത് എന്തൊക്കെ വന്നാലും ഈ ലോകത്ത് ഇത്തരത്തിലുള്ള ഒരു മഹാമാരി പടർന്നു പിടിക്കുമ്പോഴും ഭീകരപ്രവർത്തനവും ജനങ്ങളെ കൊല്ലാനും ബോംബിടാനും മാത്രമാണ് ഈ ഭീകരന്മാർ മുന്നിട്ടിറങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ കൊറോണയൊന്നും ഇവന്മാർക്കൊരു പ്രശ്നമല്ല ഇവന്മാർ അതിനിടയിലൂടെ നമ്മൾ കണ്ടില്ലേ എത്ര പേരാണ് പിടിയിലായിരിക്കുന്നത് കേരളത്തിൽ നിന്ന് തന്നെ പെരുമ്പാവൂരിൽ നിന്ന് പിടിയിലായി കഴിഞ്ഞ ദിവസം ഒരു ഭീകരൻ വെസ്റ്റ് ബംഗാളിൽ നിന്ന് പിടിയിലായി ഈ കൊറോണ കാലത്തും ഇവന്മാർ ഭീകരവാദം ഇങ്ങനെ ആസൂത്രണം ചെയ്യുകയും ലോകത്തെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയുമാണ് അപ്പോൾ പിന്നെ കൊറോണ ബാധിച്ച് ഇവന്മാർ മരിച്ചാലും നമുക്കൊന്നുമില്ല എങ്കിലും പറയുന്നു അങ്ങനെ രോഗം ബാധിച്ച് ആരും മരിക്കാതിരിക്കട്ടെ ഇവന്മാർ ഭീകരപ്രവർത്തനം അതിപ്പോൾ താലിബാൻ ആയാലും ശരി IS ആയാലും ശരി നേരത്തെ പറഞ്ഞ ഹിസ്ബുൾ മുജാഹിദിനായാലും ശരി ഇവന്മാർക്കെല്ലാം ഈ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തെ തകർക്കണം എന്നുള്ളതാണ് ഇവന്മാരുടെയൊക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യം കേട്ടോ അതാണ് ഇവന്മാർ ഇങ്ങനെ നടക്കുന്നത് ഓരോ കാര്യങ്ങൾക്കായിട്ട് എന്തായാലും കൊറോണയൊക്കെ സുഖമാകട്ടെ പിന്നെ ഉരുത്തക്കേടിന് ഇങ്ങോട്ട് വന്നാൽ പണിപാളും അതറിയാം അത് താലിബാനും അറിയാം ഹിസ്ബുൾ മുജാഹിദീനും അറിയാം എല്ലാവന്മാർക്കും അറിയാം ഇവിടെ കേരളത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒളിച്ചു താമസിക്കാൻ പറ്റിയേക്കും പക്ഷേ ഇനി അങ്ങോട്ട് കേരളത്തിലും NIA അതുപോലെ തന്നെ ഇന്റലിജൻസും ഒക്കെ അന്വേഷണവും പരിശോധനയും ഒക്കെ ശക്തമാക്കും അപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് രക്ഷയില്ല എന്തായാലും ഭീകരവാദികൾക്ക് ഒരിടത്തും രക്ഷയില്ല ദൈവത്തിൻ്റെ അടുത്ത് പോലും നിങ്ങൾക്ക് രക്ഷയില്ല അതാണ് സത്യം വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്